എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെജിറ്റബിൾ മോമോസ് ആണ്. ഇത് ആവിയിൽ വേവിച്ച് എടുക്കുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ്. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ മൈദമാവിലാണ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മൈദമാവ് ഉപയോഗിക്കാത്തവർക്ക് ആട്ടമാവിലും തയ്യാറാക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചട്നിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിന് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന അതേ രീതിയിൽ ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട്, ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവിൻ്റെ അതേ രീതിയിൽ നല്ലതുപോലെയൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവെല്ലാം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ആ സമയം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 3 നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ ഇതുപോലെ ക്രോസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, തൊലി വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു പകുതി സവാളയാണ് അരിഞ്ഞതെടുത്തിരിക്കുന്നത്, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 3 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/5 വറ്റൽമുളകാണ്. അപ്പം ഈ മുളകിൻ്റെ ഇത് നിങ്ങൾ എരിക്കനുസരിച്ച് മാറ്റം വരുത്തി എടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് നമുക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം നല്ലതുപോലെ ടൊമാറ്റോയുടെ ആ ഒരു തൊലിയൊക്കെ ഇളകി വരുന്ന അത്രയും നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല തണുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയാവും. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. മുളകൊക്കെ ഓരോരുത്തരുടെ അരിക്കനുസരിച്ച് മാറ്റം വരുത്തിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത സവാളയുടെ ബാക്കി സവാളയാണ്, മൊത്തം 1 സവാളയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ആ പകുതി സവാളയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്, ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് കുക്ക് ചെയ്യണ്ട. ഇനി ഞാനിവിടെ 1 കപ്പ് അളവിന് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 വലിയ ക്യാരറ്റ് അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതിങ്ങനെ തുറന്നിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മൾ ഈ മോമോസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഇതുപോലത്തെ ഫില്ലിങ്ങൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും വെന്തൊടയണ്ട. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിതിൽ പിന്നീട് സോയാ സോസ് ചേർക്കുന്നതാണ്, അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഈ സോയാ സോസ് ഈ വെജിറ്റബിൾസിലെല്ലാം കോട്ട് ചെയ്തെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം നമ്മുടെ മാവ് നമ്മൾ നല്ല മാറ്റി വെച്ച മാവ് നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം.
എന്നിട്ട് നമ്മൾ ഈ മോമോസിന് എടുക്കുന്നത് നല്ല ചെറിയ സൈസിലുള്ള ബോൾസായിട്ട് വേണം കട്ട് ചെയ്യാൻ. സാധാരണ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയും വലിപ്പത്തിൽ എടുക്കരുത്, ചെറുത് ചെറുതായിട്ട് വേണം ബോൾസ് എടുക്കാൻ. അതായത് നമ്മൾ പൂരിയെക്കാട്ടിയും ചെറിയ രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു ഷേപ്പിൽ വേണം നിങ്ങളെല്ലാം ഇതും കട്ട് ചെയ്തെടുക്കാൻ. ഇതേ ഒരു സൈസ് മതി. അപ്പം നമുക്കിതെല്ലാം അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല തിന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, നമ്മൾ ആ ഒരു രീതിയിൽ റോൾ ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ മടക്കി മടക്കി എടുക്കുന്നതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വരുത്തണ്ട. അപ്പം നല്ലതുപോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഏകദേശം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇതായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ക്യാബേജ് ക്യാരറ്റിൻ്റെ ആ ഒരു ഫില്ലിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ അതനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മളിതുപോലെ പിടിച്ച് പ്ലീറ്റ് പ്ലീറ്റ് പോലെ എടുത്ത് അങ്ങ് എടുത്താൽ മതി. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഷേപ്പിലൊക്കെ വ്യത്യാസം വരുത്താം. അപ്പോൾ ഇതുപോലെ ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പല ഷേപ്പിലും മോമോസ് ചെയ്യും, പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പിടിച്ച് പിടിച്ച് ഒരു ബൗളിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് ഇതുപോലെ യോജിപ്പിച്ച് വെച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഷേപ്പാണ്. ഫില്ലിങ് വെളിയിൽ കാണാത്ത രീതിയിൽ നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഒരെണ്ണവും കൂടെ കാണിച്ചു തരാം. അപ്പം ഞാനിതുപോലെ ഒരു ഷീറ്റ് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ നമ്മൾ നേരത്തെ പോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് പ്ലീറ്റ് നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന രീതിയിൽ വേണം എടുക്കാൻ. പതിയെ പതിയെ പ്ലീറ്റ് എടുക്കുന്നത് പോലെ ചുറ്റിച്ച് ചുറ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഫില്ലിങ് വെച്ചിട്ട് മടക്കി പ്രസ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മോമോസും തയ്യാറാക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു സ്റ്റീമർ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഓരോ മോമോസായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിനെയും നമുക്ക് ഒന്ന് ആവിയേറ്റി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും. അപ്പം നമുക്കിതൊന്ന് ആവിയേറ്റിയിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ മോമോസ് എല്ലാം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ചട്നിയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ട് വേണം നിങ്ങൾ മിക്സിയിൽ ഇത് അടിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മോമോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെടും. ഇതിൻ്റെ ചട്നിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ഫില്ലിംഗ് വെച്ചും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.